ഹായ്, ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയാണ്, എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയുള്ള കൊടികുത്തിമല എന്ന് പറയും. കൊടികുത്തിമലയുടെ വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്, ഫെബിന. മടി, ഇതാണ് എൻ്റെ വൈഫ്. ഇവിടെ അതിൻ്റെ ഒരു മല കയറുന്ന ഭാഗത്തെത്തി. ഇവിടെ വരെ വണ്ടി പോവുള്ളൂ. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ചെറിയ കടകളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഒരു ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട് ഇവിടെ. ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾക്കുള്ള. നമുക്ക് സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നിട്ട് പോകണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ മലയിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ, വഴിയുടെ തുടക്കത്തിൽ തന്നെ ഒരു സ്ട്രീം ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഒരു ചെറിയൊരു അരുവി മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതീ ഒരു ചെറിയ പാലം പോലെ കെട്ടിയുണ്ടാക്കിയിട്ട് അതിൻ്റെ താഴത്തേ കൂടി ഈ ഓഫീസിൻ്റെ ബാക്കിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിക്ക് ഓഫീസിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെക്ക് ഡാമിന് നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പാടില്ല, അവിടെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് പാറപ്പുറത്ത് പോയിരിക്കാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ചെക്ക് ഡാമിൻ്റെ കാഴ്ച. ഇനി മല കയറാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ പണ്ടൊക്കെ ഞാനിവിടെ വന്നിട്ടുള്ളത് ബൈക്ക് കൊണ്ടായിരുന്നു. അന്ന് നമ്മൾ ബൈക്ക് അലോഡായിരുന്നതിനകത്തേക്ക് നമ്മൾ നല്ല ബൈക്ക് കൊണ്ട് മുകളിൽ വരെ പോയിരുന്നു. ഇപ്പോൾ ബൈക്ക് കടത്തി വിടുന്നില്ല. ഫോറസ്റ്റിൻ്റെയൊക്കെ ജീപ്പ് പോകാറുണ്ട്. അതിനാണ് ഈ വഴി ഇങ്ങനെ ജീപ്പിൻ്റെ രണ്ട് ടയറുകൾക്ക് പാകത്തിന് കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കിതക്കാൻ തുടങ്ങി. മല കുറച്ചധികം മുകളിലേക്ക് പോകാനുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റുകളുണ്ട്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് നല്ല വിശാലമായ താഴ്വാരങ്ങളുടെ കാഴ്ച കിട്ടും. കാഴ്ചയേക്കാൾ ഉപരി നമ്മൾ ഈ മല കയറുന്നതിൻ്റെ ക്ഷീണമായിട്ടാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം എന്നുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളുടെ വേറൊരു പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്ന ഒരു പാറപ്പുറം, ഒരു പാറയുടെ വലിയൊരു പാറയാണ്. അവിടെ നമുക്കൊന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇനി നടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും പോയി കയറി ഇറങ്ങി വരാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സമയത്ത് കയറുകയാണെങ്കിലും എന്തെങ്കിലും ലഘുഭക്ഷണം കുടിക്കാൻ എന്തെങ്കിലും വെള്ളമൊക്കെ കരുതാൻ നന്നായിരിക്കും. ഇതിന് താഴെ തന്നെ കടയുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ എന്തായാലും കാര്യമായിട്ട് ഭക്ഷണം തന്നെ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാറപ്പുറത്ത് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഏകദേശം 2 മണി സമയമായി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊണ്ടുവന്നുള്ള ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കവറുകൾ, അതുപോലെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. ബിന്നുകൾ, വേസ്റ്റ് ബിന്നുകൾ, അതിനകത്ത് തന്നെ ഡിസ്പോസ് ചെയ്യണം. ഒരിക്കലും കാട്ടിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്താണ് നമ്മുടെ ഈ കൊടികുത്തിമല. ഏകദേശം 12 കിലോമീറ്ററാണ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന്
കൊടികുത്തി മലയിലേക്കുള്ള ദൂരം. നല്ല കാറ്റുണ്ട്, കാറ്റ് ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ട്. മഴ വരാനുള്ള എല്ലാ ലക്ഷണമുണ്ട്, മേഘം മൂടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് പകുതി ആയെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നാണ് ഈ കൊടികുത്തിമല അറിയപ്പെടുന്നത്. അത് അതിൻ്റെ കാലാവസ്ഥയും സീനിക് ബ്യൂട്ടിയും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ താഴേക്കോട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത്. നമ്മളീ നടന്നു പോകുന്ന റോഡല്ലാതെ ചില സ്ഥലങ്ങളിൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് നടക്കാൻ തയ്യാറാവുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചാൽ കുറച്ച് ദൂരം ലാഭിക്കാം. പെരിന്തൽമണ്ണ നിന്ന് പാലക്കാട് പോകുന്ന വഴി അമ്മിനിക്കാട് കുന്നിൻപുറം സ്റ്റോപ്പിൽ നിന്ന് 6 കിലോമീറ്റർ ഇടത്തോട്ട് മാറിയാണ് ഈ മല. പണ്ട് ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയ സമയത്ത് ഈ കുന്നിൻ്റെ മുകളിൽ കൊടി നാട്ടി എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് പോലും ഈ മലയുടെ പേര് കൊടികുത്തിമല എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലെത്തുന്നതിന് കുറച്ച് മുമ്പ്, ഒരല്പം മുമ്പായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഒന്നിനായിട്ട് ചെറിയ ബിൽഡിങ്സ് ഉണ്ട്. ഇവിടെ മുകളിലേക്ക് പോകും തോറും താഴേക്കുള്ള കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഗോപുരം. 1998 ഈ ഗോപുരം പണി കഴിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ മലയുടെ 4 ഭാഗങ്ങളിലും താഴ്വരകൾ, വിശാലമായ സീനിക് ബ്യൂട്ടി നന്നായി ആസ്വദിക്കാൻ പറ്റും. ഒരു മനുഷ്യനേക്കാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന, വിശാലമായ ഏരിയയിൽ വളർന്നു നിൽക്കുന്ന ഈ പുല്ലുകളാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. ഇത് നമ്മൾ ഒരു കുറച്ച് മുകളിൽ നിന്ന് നോക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് കാറ്റിൽ ഈ പുല്ലിങ്ങനെ ആടി കളിക്കുന്നത് കാണാൻ. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ 1624 ഹൈറ്റാണ് ജലനിരപ്പെന്ന്. ഇതിന്റെ മോൾ, ടവറിന്റെ മോള് കയറി കഴിഞ്ഞാല് 40 കിലോമീറ്റർ ചുറ്റളവ് കാണാം. പിന്നെ 2-3 പുഴകൾ കാണാം. ഊതപ്പുഴ, ഭവാനി, കുന്തിപ്പുഴ ഇതാ കാണാൻ കഴിയും. പിന്നെ ടൗണ്, ഒരു 40 കിലോമീറ്റർ ചുറ്റളവ്. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഡിസംബറിലൊക്കെ ആണെങ്കിൽ വേനൽക്കാലങ്ങളിൽ ഇവിടെ തിരമാലകൾ കാണാൻ കഴിയും.
ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ അത് ഞങ്ങൾ കാണലുണ്ട്. പിന്നെ എപ്പൊ നോക്കിയാൽ ടവറിന്റെ മുകളിൽ നല്ല തണുത്ത കാറ്റായിരിക്കും. ഈ തണുത്ത കാറ്റ് കാണാനാണ് ജനങ്ങൾ മലപ്പുറത്തിന്റെ ഊട്ടിന്ന് മലപ്പുറത്തിന്റെ മിനി ഊട്ടി പറയാൻ കാരണം അതാണ്. പിന്നെ അത് വേറെ ഐതി കൂടി പറയുന്നുണ്ട്, തൃശ്ശൂരത്തെ മനോരമേന്റെ ഒരാൾ പറഞ്ഞതാണ്, ഇത് ഐമുനിക്കാടാണ്, അഞ്ച് മുനികൾ പണ്ട് തപസ്സിരുന്ന കുന്നാണിത്, ആ കുന്നാളെ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ അത് ഐമുനിക്കാട് പറഞ്ഞ് അമ്മണിക്കാടായി പറയുന്നത് രണ്ടുമൂന്ന് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇവിടേക്ക് വരുന്ന ആളുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വരുന്ന ആളോട് പറയാല്, വേനൽക്കാലങ്ങളിൽ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ വീടും തീപ്പെട്ടി ശിശ്രതും കൊണ്ടുവരാൻ പാടില്ല, പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല. പിന്നെ പന്നിയും പാമ്പും എല്ലാം ഉണ്ടാവും. 6 മണിക്ക് ആറുമണിക്കെല്ലാം ഇറക്കി വിടും. പന്നിയും പാമ്പ് കമ്മായാലും ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ താങ്ക് യു. മലയുടെ മുകളിൽ നിന്ന് ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, അവർ പറഞ്ഞു വിടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6:30 ആയി, നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഇവിടെ വരേണ്ട ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഉച്ചക്കൊരു 2-2.5 മണിക്ക് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷം കയറി വരികയാണെങ്കിൽ 2-2.5 മണിക്ക് പോന്നാൽ വൈകിട്ട് സൺസെറ്റൊക്കെ കണ്ട് 6:30-7 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങിപ്പോവാം, അതായിരിക്കും നല്ലൊരു സമയം. പിന്നെ നേരത്തെ വരുവാണെങ്കിൽ 2:30 മുമ്പ് കയറുവാണെങ്കിൽ, ഉച്ചൻ്റെ മുമ്പാണെങ്കിൽ ഭക്ഷണം നിർബന്ധമായിട്ടും കരുതണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും വിശക്കും, ഭക്ഷണം കഴിക്കാൻ പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒരു ഒരു പകുതി ദിവസം കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഈ കൊടികുത്തിമല. അപ്പോൾ നമ്മൾ താഴെ എത്തി, കൊടികുത്തിമലയുടെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.